ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ നമുക്കൊരു നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ആണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ആക്കിയിട്ട് നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ട് നോക്കണ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിലെ പോഷൻ ഒക്കെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്കിത് ക്യാമറയിൽ എത്രത്തോളം കാണണം അറിയില്ല ഇപ്പോൾ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ചെറിയ രീതിയിൽ കണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ റണ്ണിങ്ങിൽ വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മൾ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബ്രേഷൻ നമുക്കിത് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓട്ടോ ഓട്ടോകേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബി എസ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബി എസ് സിക്സ് ഡോമിനോ ഫോർ ഹൺഡ്രഡാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് സ്പെക്കും അതിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് വീട്ടിലെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡോമിനർ ഫോർ ഹൺഡ്രഡ് ബി എസ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ മുൻ നമ്മൾ നോക്കണ സമയത്ത് ഇതിൻ്റെ ഹെഡ് ലാംപ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ് ലാംപ് ആക്ച്വലി മൂന്ന് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് രീതി മീൻസ് മൂന്ന് ടൈപ്പിലാണ് വർക്ക് ചെയ്യുക ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഡി ആർ എൽ ലൈറ്റ്സ് കൂടെ കാണുന്നുണ്ടായിരിക്കും ഈ ഒരു ഡി ആർ ലൈറ്റ്സ് ആക്ച്വലി ഇതിൻ്റെ ഡിമ്മ് നമുക്ക് ഇതിൻ്റെ ഹെഡ് ലൈറ്റ്സ് ഓൺ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ നമ്മുടെ ഡി ആർ ലൈറ്റ്സ് ഓഫ് ആക്കുകയും ഡിമ്മ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് വരുന്ന സമയത്ത് ഈ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് ഓൺ ആയി കിട്ടും അപ്പോൾ അങ്ങനെ ബ്രൈറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഒരു ഹെഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അല്ലാത്ത സമയത്ത് നമുക്ക് ഡി ആർ എൽ പ്ലസ് ഒരു ഡിം ലൈറ്റ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് ആക്ച്വലി വന്നിരിക്കുന്നത് ഫുൾ എൽ ഇ ഡി വിത്ത് ഓട്ടോ ഹെഡ് യൂണിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എ എച്ച് ഒന്ന് പറയും എച്ച് എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഒരു ഹെഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സിൽവർ ക്രോമിയത്തിൻ്റെ ഒരു ഇൻസെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സെപ്പറേഷൻ തോന്നിക്കുന്ന രീതിയിൽ ഈ ഒരു സൈഡിലൊക്കെ കംപ്ലീറ്റ് ആണ് ഇവിടെ മാത്രമേ നമുക്ക് ബോഡി കളറായിട്ട് വരുന്നുള്ളൂ ഇത് വണ്ടി ആക്ച്വലി ഗ്രീൻ കളറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗ്രീൻ കളറോടെ ബോഡി കളറോടെ വന്നിരിക്കുന്നത് പിന്നെ ഇന്ന് സൺ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു സൺ വൈസ് കൊടുക്കാമായിരുന്നു തോന്നി കാരണം വിൻഡ് ഒക്കെ ഇതൊരു ഫോർ ഹൺഡ്രഡ് സി സി വണ്ടിയാണ് അപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് സി സി വണ്ടിയിൽ നമുക്ക് അത്യാവശ്യം ഒരു ക്രൂസ് ചെയ്യുന്ന സ്പീഡ് ഒരു നൂറ്റി അറുപത് നൂറ്റി അമ്പത് ആ രീതിയിലൊക്കെ നമ്മൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിൻഡ് ബ്ലാസ്റ്റ് ഒരുപാട് ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു വിൻ വൈസ് കൊടുക്കാമായിരുന്നു തോന്നി നമുക്ക് ആക്ച്വലി ആഫ്റ്റർ മാർക്കറ്റായിട്ട് വയ്ക്കാൻ പറ്റും പക്ഷെ എന്നാൽ പോലും കമ്പനി അതൊരു നല്ലൊരു വിൻ വൈസർ തരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ല നല്ലതായിരുന്നു എന്ന് തോന്നി പിന്നെ നമുക്ക് ഇതിൻ്റെ ഷോക്കപ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇതിൽ യു എസ് ഡി ടൈപ്പ് ഷോക്കപ്സാണ് വന്നിരിക്കുന്നത് സൈഡ് ഡൗൺ എന്ന് പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷോക്കപ്സ് കുറയ്ക്കുന്നത് ഷോക്ക് ഷോക്കപ്പ്സിൻ്റെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു സിൽവർ കളറിലുള്ള നമുക്ക് അലൂമിനിയം ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മുടെ യു എസ് ഡി ഷോക്കപ്പ്സ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത് കൂടിയാണ് ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത് ഒരു ഹെഡ് ലാം യൂണിറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ചെയ്തിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഇത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത് ഇത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ടയർ സൈസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നൂറ്റി പത്തേ ബാർ എഴുപതേ പാർ പതിനേഴ് പറയുന്ന രീതിയിലുള്ള എം ആർ എഫിൻ്റെ ടയേഴ്സാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ി ഇരുപത് എം എം ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു യൂണിറ്റ് ആണ് നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഡിസ്ക് പ്ലേറ്റ് യൂണിറ്റാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സൈഡിലായിട്ട് നമുക്ക് ഡി ടി എസ് ഐ ഒരു ബാറ്ററിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്രാസ് ബ്രാസിൻ്റെ കളറിലായിട്ടുള്ള ഒരു ചെറിയൊരു റൗണ്ട് ഇൻസൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ ഡി ടി എസ് ഐര് ഒരു ലോഗേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതാണ് ഇതിൽ കൂളി വന്നിരിക്കുന്നത് ആക്ച്ക്വലി ഇതിൽ റേഡിയേറ്ററൊക്കെ അവൈലബിൾ ആണ് ചെറിയൊരു റേഡിയേറ്ററൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ഫോർ ഫോർ ഹൺഡ്രഡ് സി സി എഞ്ചിനെ തണുപ്പിനായിട്ടാണ് ഈ റേഡിയറ്റർ ഒക്കെ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ കൂൾ ഹഡിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ആക്ച്വലി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് സി സിയുള്ള എൻജിനാണ് ഈ കാണുന്നത് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാലും മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് സി സി ആണ് ഇതിൽ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ബി എ സിക്സിൽ കുറേ മാറ്റങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കാറ്റിൽ കൺവേർട്ടറിലേക്കുള്ള ഒരു എന്താ പറയുക ആ ഒരു പോകുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എമിഷൻ വളരെ കുറവുള്ള രീതിയിലുള്ള ബി എസ് സിക്സ് എഞ്ചിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് पे आमले ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് കിലോ വാൾട്ടും അതായത് നാൽപ്പത് പി എസ് പവറാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുമ്പോൾ ഏഴായിരം ആർ പി എമ്മിൽ മുപ്പത്തി അഞ്ച് എൻ എം ടോർക്കാണ് ഇത് വന്നിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവർ ഫിഗർ ഔട്ട് നമുക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു എഞ്ചിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി കമ്പനിന്ന് തന്നെ വരുന്നതാണ് എക്സ്ട്രാ ആണ് പക്ഷേ അത് കമ്പനിന്ന് തന്നെ നമുക്ക് വെച്ച് തരുന്നതായിരിക്കും ഇനി നമ്മൾ ഇതിൻ്റെ പെട്രോൾ ടങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിൽ പെട്രോൾ ടങ്ങിനെ മുളച്ചതായിട്ട് ഡോമിനാറിൻ്റെ ഒരു ബാഡ്ജിങ്ങൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നോക്കിയിട്ട് ഡോമിനാറിൻ്റെ ബാഡ്ജിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മുഖലശത്തായിട്ട് ബോഡി കളറും സൈഡിലെ നമ്മൾ കാല് വെക്കുന്ന സൈഡിലായിട്ട് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു കാര്യമാണ് കാരണം ഈ ഒരു പെയിൻറ്റിൻ്റെ ഒരു ഫെയ്ഡാവുന്നോ അല്ലെങ്കിൽ പെയിൻറ്റ് പറഞ്ഞിട്ട് സ്ക്രാച്ചാകുന്നു എന്നുള്ളൊരു പേടി വേണ്ട കംപ്ലീറ്റ് ബ്ലാക്ക് കളറാണ് ഓർത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ പതിമൂന്ന് ആണ് ഇതാണ് നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ ലിഡ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു മീറ്ററിൻ്റെ ബാക്കി ഭാഗം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു മീറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ഇൻഫോ ഇത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പറഞ്ഞ് തരാം ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മളിതിൻ്റെ സീറ്റുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈവർ സീറ്റ് അതുപോലെ തന്നെ ഇരിക്കുന്ന പീലിയൻ സീറ്റ് ആണെങ്കിലും നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ദൂരം യാത്ര ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കുഷനായിട്ടൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ സീറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ബാക്കിലെ സീറ്റിൻ്റെ ഭാഗത്തു ഡോമിനോറിൻ്റെ ഡീയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ഗ്രാബ് ഹാൻഡിൽസ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഫാൻസി ടൈപ്പുള്ള ഗ്രാബ് ഹാൻഡിലാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ബാക്ക് ക്രഷെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് ഇത് കമ്പനിന്ന് വരുന്നതല്ല പിന്നെ ഈ ഒരു ബാക്കിലേക്ക് വരുന്ന പോർഷനിൽ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഡി ഫോർ ഹൺഡ്രഡെന്ന് പറഞ്ഞാൽ ഒരു ബാജിങ് കാണാൻ സാധിക്കുന്നത് അതായത് ഡോമിനോ ഫോർ ഹൺഡ്രഡിൻ്റെ ബാഡ്ജിങ്ങും കൊടുക്കൊടുത്തിരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ബോഡി കളർ നോക്കുന്ന സമയത്ത് ഇത് ഗ്രീനാണ് പക്ഷേ ഗ്രീൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രം നമുക്കൊരു ഗ്രീൻ എലമെൻറ്റ്സ് ഇവിടെ കാണാനായിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു വണ്ടി നമുക്കറിയാം കൂടുതലായിട്ടും ബ്ലാക്ക് കളറിലുള്ള ഡോമിനോട്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗ്രീൻ കളറൊക്കെ വളരെ റയറാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രീൻ എന്ന് പറഞ്ഞാലും നമ്മൾ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിതിൽ പറയാനായിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ റിഫ്ലക്ടർ രണ്ട് സൈഡിലും ഈ ഒരു ബാക്കിലെ പോർഷനായിട്ട് നമുക്ക് റിഫ്ലക്ടേഴ്സ് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇത് ടൈൽ ലാംസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എൽ ഇ ഡി ടൈ ലാംസാണ് ഇത് വന്നിരിക്കുന്നത് രണ്ട് ഒരു രണ്ട് വരെ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ടൈൽ ലാംസ് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു പോർഷനിൽ കാണുന്ന ഭാഗത്താണ് നമുക്ക് ബ്രേക്ക് ലൈറ്റ് പിടിക്കുന്ന സമയത്ത് ഇവിടെ ബുള്ളറ്റ്സ് നമുക്ക് ഇത് ലൈറ്റ്സ് കത്തുന്ന സ്റ്റോപ്പ് ലൈറ്റാണ് അത് പിന്നെ അതിൻ്റെ താഴ്ചത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിലാണ് നമ്പർ പ്ലേറ്റ് വയ്ക്കുക പിന്നെ നമ്പർ അടിയിലേക്ക് ഒരു ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് കാണാൻ രീതിയിലുള്ള ഒരു ലൈറ്റ്സ് എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ബാക്കിലെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത് ബാക്കിലെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇനി ബാക്കിലത്തെ ടയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിൽ നൂറ്റി അമ്പത് ബാർ അറുപതേ ബാർ പതിനേഴ് എന്ന് പറയുന്ന സൈസിലാണ് ബാക്കിലെ ടയർ വന്നിരിക്കുന്നത് ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ അവൈലബിൾ ആണ് ബാക്കിലെ ഡിസ്ക് വന്നിരിക്കുന്നത് ഇരുനൂറ്റി മുപ്പത് എം എം ആണ് ഡിസ്ക് ബ്രേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ തന്നെ നമുക്ക് എ ബി എസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നല്ലൊരു അലോയ് വീൽസ് ഇതിൽ വരുന്നുണ്ട് ഡയമണ്ട് കട്ടോ ടൈപ്പ് അലോയ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു സിൽവർ ബ്ലാക്ക് എന്നുള്ള രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ തന്നെ നമുക്ക് അലോയ് വീൽസാണ് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വീൽസ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഓവറോൾ പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ എക്സോഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ് സൗണ്ട് നല്ല അടിപൊളി സൗണ്ടാണ് എക്സോസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഡബിൾ ബാരൽ ടൈപ്പിലാണ് ഇതിൻ്റെ എക്സോസ് വന്നിരിക്കുന്നത് എക്സോസ് നോട്ട് നമുക്ക് ബി എസ് ഫോറിനേക്കാളും ചെറിയൊരു വ്യത്യാസം ബി എസ് സിക്സ് വന്നിരിക്കുന്നുണ്ട് അത് പല ആൾക്കാർക്കും പല രീതിയിലാണ് അതായത് ബി എസ് ഫോർ സൗണ്ട് എക്സോസ്റ്റ് നോട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബി എസ് സിക്സിൻ്റെ എക്സോസ്റ്റ് നോട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്കത് ഏതാണ് നല്ലത് പറയാനായിട്ട് പറ്റില്ല പക്ഷേ എന്നാലും കമ്പയറ്റീവലി കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ബി എസ് സിക്സിൽ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എൻജിൻ പ്രൊട്ടക്ഷൻ്റെ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഫൈബർ ആണ് പക്ഷെ എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള അടികളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ഗാർഡ് വെച്ചിട്ടുണ്ട് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ളത് ഒരു ഫേക്ക് വെൻ വണ്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള കാറ്റയ്ക്കുള്ളിലേക്ക് കയറ്റി വിടുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫംഗ്ഷനിങ്ങ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ പുറമോശത്തെ കുറിച്ചുള്ള പറയാനായിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വണ്ടിയുടെ സ്വിച്ച് അതുപോലെ തന്നെ ഹാൻഡിൽ പിന്നെ നമ്മുടെ മീറ്റർ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്വിച്ച് മന്ത് തുടങ്ങാം അപ്പോൾ സ്വിച്ചിലെ കുറിച്ച് പറയണ സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ എഞ്ചിൻ ഓൺ ഓഫ് തന്നെയുള്ള സ്വിച്ച് വന്നിരിക്കുന്നുണ്ട് പിന്നെ താഴവശത്തായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഹെഡ് ലാം യൂണിറ്റ് ഇതിപ്പോൾ ആക്ച്വലി ഡി ആർ എൽ ഓൺ ആയിട്ടിരിക്കുന്നതായിരിക്കും നമുക്ക് ഒരു സ്റ്റെപ്പ് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഹെഡ് ലാം യൂണിറ്റ് ഇപ്പോൾ നമുക്ക് ഡിമിലായിരിക്കും ഇത് ഓൺ ആയിട്ടുണ്ട് പിന്നെ താഴെ നമുക്ക് സെൽഫ് ഇത് വന്നിരിക്കുന്നു സെൽഫ് സ്റ്റാർട്ടർ വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നമ്മുടെ സൈഡിലെ മിറർ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു സൈഡിലെ മിറർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഏകദേശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിതിൽ ഡിമ്മും ബ്രൈറ്റിനുള്ള ബട്ടൺ വന്നിരിക്കുന്നുണ്ട് സ്വിച്ച് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ പാസ്റ്റ് ലൈറ്റിനുള്ള സ്വിച്ചോട് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ ഹോൺ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഹോൺ വന്നിരിക്കുന്നത് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രിപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് എക്സലേറ്ററിൻ്റെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ലിവേഴ്സ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലിവേഴ്സാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ്വയറിലൂസും കാര്യങ്ങളും നമുക്ക് വന്നിരിക്കുന്നത് ക്ലച്ച് നോക്കുന്ന സമയത്ത് ക്ലച്ച് അത്യാവശ്യം ക്ലച്ച് ക്ലച്ചാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ ഏഴ് രീതിയിലാണ് മീറ്റർ ക്ലസ്റ്റർ ഓൺ ആയി വരുന്നത് ബജ്ജാതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഉണ്ട് പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ എന്നുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ കിൽ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും സൈഡ് സ്റ്റാൻഡ് ഡൗൺ ആണ് അതായത് സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഓൺ ആക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഇട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിൽ കാണിക്കുന്നത് പിന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ വാണിംഗ് ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് കിലോമീറ്റർ സ്പീഡ് കാണിക്കുന്നുണ്ട് പിന്നെ ഇതിലാണ് നമുക്ക് ആർ പി എം കാണിക്കുന്നത് ഇതിൽ നമുക്ക് ഫ്യുവലിൻ്റെ കപ്പാസിറ്റി കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു രീതിയിൽ എന്ന് പറയുമ്പോൾ ഇതിൽ ആർ പി എം ലിമിറ്റാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ആർ പി എം കൂടുതലായി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് റെഡ് ലൈറ്റ് കാണിക്കും പിന്നെ വാർണിംഗ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓൺ ആണെന്നുള്ളത് ഇൻഡിക്കേഷൻ കൂടെ കാണിക്കുന്നത് പിന്നെ ഏത് ഗിയറിലാണോ നോട്ടിലാണോ കാണിക്കുന്നത് പിന്നെ എ ബി എസിന്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ വരുന്നത് സർവീസ് റിമൈൻഡർ ടൈം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് നമുക്കിത് മീറ്ററിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്ന നമ്മുടെ ഫോർ ഹൺഡ്രഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു മീറ്റർ ക്ലസ്റ്റർ ആണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡോമിനലിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിന് താഴ്ച്ചത്തേക്ക് വരുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഗിയർ ഏത് ഗിയർ നല്ല കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ടൈം കാണിക്കുന്നുണ്ട് പിന്നെ ഓഡോ കാണിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ കാണിക്കുന്നത് പിന്നെ നമുക്കിതിൽ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആക്ച്വലി ഫസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഡിഫറൻറ്റായിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു മീറ്റർ ക്ലസ്റ്റർ വന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഡ്രൈവർക്ക് റോങ് ഒക്കെ പോകുന്ന സമയത്ത് മീറ്ററിലേക്ക് നോക്കിയില്ലെങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇതിൻ്റെ ബട്ടൺസും മീറ്ററിനെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത് പിന്നെ നമ്മൾ എഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ആതിൽ വന്നിരിക്കുന്നത് ആർ ഗിയർ നമുക്ക് നമുക്കതിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ വീൽ ബേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആയിരത്തി നാന്നൂറ്റമ്പത്തി മൂന്ന് എം എം ആണ് അതിൻ്റെ വീൽ ബേസ് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത്തി ഏഴ് എം 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 ആണ് വന്നിരിക്കുന്നത് കർബ്ബൈറ്റ് നൂറ്റി എൺപത്തി നാല് കിലോഗ്രാമാണ് ഫ്യൂവൽ കപ്പാസിറ്റി പതിമൂന്ന് ലിറ്ററാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് എം എം ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വിട്ടെന്ന് പറയുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തി ആറാണ് വന്നിരിക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് എം എം ആണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിന്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കളിച്ച അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് വരുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉറപ്പില്ലാത്ത അതായത് ഹയർ ആർത്തി വന്ന സമയത്ത് കുറച്ചും കൂടി നല്ല സ്വീറ്റായിട്ടുള്ള എക്സോഷ് നോട്ട് കേൾക്കുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കാണ് സ്വീറ്റ് അല്ലെങ്കിലും നമ്മൾ കുറച്ച് നല്ല ഹയർ ഫ്ലെയിമിൽ റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സോഷൻ എക്സോഷനോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ കോമ്പറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ അതുപോലെ തന്നെ മോജയ്ക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹുന്ന ആളുകൾ ഈ ഒരു രണ്ട് വണ്ടികളും അതായത് ഹിമാലയനും അതുപോലെ തന്നെ മോജയും കൂടി ഒന്ന് ടെസ്റ്റ് ടൈവ് ചെയ്യുക അതുപോലെ തന്നെ അതൊന്ന് കമ്പയർ ചെയ്തിട്ട് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു മൂന്ന് വണ്ടികൾ തന്നെ ടൂറിംഗ് പെർപ്പസിന് അനുയോജ്യമായിട്ടുള്ള വണ്ടികളാണ് അപ്പോൾ ഓരോരുത്തർക്ക് താല്പര്യമുള്ള മോഡലുകൾ അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഹൈറ്റിനനുസരിച്ചും അതുപോലെ തന്നെ വെയിറ്റിനനുസരിച്ചൊക്കെ ചിലപ്പോൾ വേറെ വണ്ടികളായിരിക്കും ചിലപ്പോൾ സൂറ്റബിൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വണ്ടികളും കമ്പയർ ചെയ്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിനു ശേഷം മാത്രം വണ്ടികൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വണ്ടിക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്ന മൈലേജ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് കിലോമീറ്ററേക്കാണ് ഇതിൽ ഒരു ആവറേജ് കിട്ടുന്നത് പിന്നെ ഇതിന്റെ വെയിറ്റ് റേഷൻ നോക്കണ സമയത്ത് നമുക്കിതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലായത് കൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുന്ന സമയത്തും ഫ്രണ്ടിലേക്കാണ് കുറച്ചൊരു വെയിറ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് സ്പീഡിൽ പോണ സമയത്താണെങ്കിലും ഫ്രണ്ടിലെ പോർഷൻ പൊന്താനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഹയർ സ്പീഡിലൊക്കെ പോകണ സമയത്ത് നല്ല കംഫർട്ടബിൾ ഓടിക്കാൻ പറ്റും ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡ് വരൊക്കെ നമുക്ക് വളരെ കഫർട്ട് ഓടിക്കാൻ പറ്റും പക്ഷെ ആ ഒരു വിൻഷീൽ കാര്യം വിൻ ബ്ലാസ്റ്റ് ഉണ്ടാവുന്ന ഒരു സാധ്യത വളരെ കൂടുതലാണ് നൂറ്റി ഇരുപതിന് മുകളിലൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേടിക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ വിൻഷീൽ ഉറപ്പായിട്ടും മാറ്റേണ്ടായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നല്ലൊരു വൈൻഡ് നല്ലൊരു ക്രൂസിനെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡോമിനോ ഫോർ ഹൺഡ്രഡിനെ കുറിച്ച് കൃത്യക്കാണ് പറയാനായിട്ടുള്ളത് ഇത് വേണ്ടി ഞാൻ ടെസ്റ്റവും ചെയ്ത് പറയുന്നില്ല ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡോമിനോ യൂസേഴ്സിൻ്റെ പ്യൂർ ആയിട്ടുള്ള ഒരു യൂസേഴ്സിൻ്റെ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു റിവ്യൂസ് കളക്കറിയാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബി എസ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എങ്ങനെയാണ് ഡോമിനോർ ഫോർ ഹൺഡ്രഡ് വരുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളിലെത്തിക്കുക ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയി എല്ലാവർക്കും ബൈ